നിയമനക്കോടക്കേസിൽ പരാതിക്കാരൻ ഹരിദാസിന് കന്റോൺമെന്റ് സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം. നടപടി സുഹൃത്ത് ബാസത്തിനെയും റഹീസിനെയും ചോദ്യം ചെയ്യുന്നതിനിടെ വ്യാജ നിയമന ഉത്തരവയച്ച ഇമെയിൽ റഹീസിന്റെ മൊബൈലിലും ലോഗിൻ ചെയ്തതായി കണ്ടെത്തൽ. വിവരങ്ങളുമായി ചേരുന്നത് അരുണാണ്. അരുൺ, എപ്പോഴാണ് ഇപ്പോൾ ഈ പരാതിക്കാരന് സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഇന്ന് രാവിലെയാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും അത്തരമൊരു വിവരം ഹരിദാസിനെ നൽകിയിരിക്കുന്നത്. ഹരിദാസ് ഹാജരാകുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഈ അന്വേഷണ സംഘം മലപ്പുറം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. ഹരിദാസിനെയും സുഹൃത്തായിട്ടുള്ള മുൻ AIYFന്റെ നേതാവായിട്ടുള്ള ബാസത്തിനെയും ഒക്കെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് ബാസത്തിനെയും മറ്റൊരു റഹീസിനെയും അഭിഭാഷകനായ റഹീസിനെയും തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇപ്പോൾ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. റഹീസിനെ ഈ തട്ടിപ്പ് കേസിന്റെ പ്രതിയായിട്ടുള്ള അഖിൽ സജീവനുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അഖിൽ സജീവൻ വ്യാജ നിയമന ഉത്തരവ് നൽകാനായി ഒരു ആരോഗ്യ കേരളത്തിന്റെ പേരിൽ ഒരു ഇമെയിലും ഉണ്ടാക്കിയിരുന്നു. ആ ഇമെയില് ഈ റഹീസിന്റെ ഫോണിൽ നിന്നും ലോഗിൻ ചെയ്തതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ബാസിത്തും ഹരിദാസും ഒരുമിച്ച് ഈ സെക്രട്ടേറിയറ്റിൽ എത്തിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പണം കൈമാറിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഹരിദാസ് കുടുംബ സുഹൃത്തുന്നാണ് ബാസിത്തിന്റെ മൊഴി. അങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഹരിദാസും ബാസിത്തും നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യാനും ഒരുമിച്ചിരിച്ച് വിശദമായി ചോദ്യം ചെയ്യാനും ഹരിദാസിന്റെ കൂടി തലസ്ഥാനത്ത് എത്താനായുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്.